തെരേസിനാസ് കേരള ക്വിസിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇത് എങ്കിലും അല്പദിവസങ്ങൾക്ക് ശേഷം കേരള ക്വിസിൻ്റെ ചോദ്യങ്ങൾ ഉൾക്കൊള്ളുന്ന വീഡിയോകൾ ഇനിയും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാ വീഡിയോകളും കാണുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കുന്ന കമൻറ്റ് ക്വസ്റ്റിൻ്റെ ഉത്തരം അറിയാവുന്നവർ അത് കമൻറ്റായി രേഖപ്പെടുത്തിയാൽ 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തുന്ന ശരി ഉത്തരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നല്ലൊരു സമ്മാനം നൽകുന്നതാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമേതാണ്? നീലക്കുറിഞ്ഞിയാണ് പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി. മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണം പൂർത്തിയായ വർഷമേത്? 1895 മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണം പൂർത്തിയായത്. 3 വനിതകൾ കേരളത്തിൽ ഗവർണറായി സേവനം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ജ്യോതി വെങ്കിടാചലമായിരുന്നു കേരളത്തിൽ ഗവർണറായി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ വനിത. മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂരാണ് മലയാളം സർവകലാശാലയുടെ ആസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴയിൽ. 1852 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ് ഏറ്റവും ആഴം കൂടിയത്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണല്ലോ, എന്നാൽ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഏതാണ്? മൂന്നാറാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? 1930 വള്ളത്തോൾ നാരായണമേനോനാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. കേരളത്തിൽ ഏറ്റവുമധികം സർക്കാർ സ്കൂളുകൾ ഉള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയിലാണ് ഏറ്റവുമധികം സർക്കാർ സ്കൂളുകൾ ഉള്ളത്. ലോകപ്രശസ്ത ഫ്രഞ്ച് സാഹിത്യകാരനാണ് ഗെയ് ദി മോപ്പസാങ്. എന്നാൽ കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? തകഴി ശിവശങ്കരപിള്ളയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഒരേയൊരു നദി ഏതാണ്? കബനി നദിയാണ് കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് ഒഴുകുന്നത്. പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഗ്രാമം ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് പക്ഷിഗ്രാമം. പ്രാചീന കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവം ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായ മണപ്പുറത്ത് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്നു. ഏത് ഉത്സവമായിരുന്നു അത്? മാമാങ്കം ആയിരുന്നു ഭാരതപ്പുഴയുടെ തീരത്തെ തിരുനാവായ മണപ്പുറത്ത് 12 വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ ഉത്സവം ഏത്? ആറ്റുകാൽ പൊങ്കാലയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ളത്. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് എസ് മണികുമാറാണ് കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ്. കേരളത്തിലെ ഏത് നവോത്ഥാന നായകൻ്റെ 150-ാമത്തെ ജന്മവാർഷികമാണ് 2022 ആചരിക്കുന്നത്? കുമാരനാശാൻ്റെ 150-ാമത്തെ ജന്മവാർഷികമാണ്. 2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് 75% വനപ്രദേശമായിരുന്ന കേരളത്തിൻ്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇപ്പോൾ വനപ്രദേശമായി അവശേഷിക്കുന്നത്? 29.65% മാത്രമാണ് ഇപ്പോൾ കേരളത്തിലെ വനപ്രദേശത്തിൻ്റെ അളവ്. 6 സംസ്ഥാനങ്ങളിൽ ഗവർണർ പദവി വഹിച്ച ഏക മലയാളി
ഈ വർഷം അന്തരിച്ചു. ആരാണത്? കെ ശങ്കരനാരായണനാണ് 6 സംസ്ഥാനങ്ങളിൽ ഗവർണർ പദവി വഹിച്ച ഏക മലയാളി. മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ 2 ഒക്ടോബർ ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര സംഘടന ഏത്? ഐക്യരാഷ്ട്ര സംഘടനയാണ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ 2 ഒക്ടോബർ ലോക അഹിംസാ ദിനമായി പ്രഖ്യാപിച്ചത്. ഇന്നത്തെ കമൻറ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സൂചനയിൽ നിന്നും വ്യക്തിയെ കണ്ടെത്തുക. ഇവിടെ ഏതാനും സൂചനകൾ നൽകുന്നു. ഈ സൂചനകൾ പരിശോധിച്ച് വ്യക്തിയെ കണ്ടെത്തുകയും ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ശരിയുത്തരം അയക്കുന്നവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് നല്ല ഒരു സമ്മാനം നൽകുന്നതാണെന്നും അറിയിക്കുന്നു. 24 മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തുന്ന ശരിയുത്തരങ്ങളാണ് പരിഗണിക്കുക. 1956 മാർച്ച് 12 സുരേന്ദ്രൻ, തയ്യൽക്കാരൻ. 1981 പുതിയ മേഖല, 500-ലേറെ. ട്വിസ്റ്റ്, വീട്. ഏവർക്കും പ്രിയങ്കരൻ. വ്യക്തിയെ കണ്ടെത്താമോ?